ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മനുഷ്യൻ്റെ ബ്രെയിനിനെ എങ്ങനെ നമുക്ക് ട്രിക്ക് ചെയ്യാം, മനുഷ്യൻ്റെ ബ്രെയിനിനെ എങ്ങനെ വരുതിയിൽ നിർത്താം, എങ്ങനെ മനുഷ്യ ബ്രെയിനിനെ പറ്റിക്കാം എന്നുള്ളതാണ്. ആ പ്രയോഗം വളരെ ശ്രദ്ധിക്കുക. മനുഷ്യൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് ഹാപ്പി ഹോർമോൺസ്, നമ്മുടെ മൂഡ് തീരുമാനിക്കുന്നത്, നമ്മുടെ പിന്നെ ആരോഗ്യവും നമ്മുടെ മാനസിക നിലയൊക്കെ തീരുമാനിക്കുന്നത് ബ്രെയിനാണ്. പക്ഷേ തിരിച്ചും ഒരു സാധ്യത, നല്ലൊരു ഉദാഹരണം പറയാം. നമ്മൾ സാധാരണ രീതിയിൽ പറയാറുണ്ട്, നമുക്കിപ്പോൾ എന്തോ സങ്കടം വന്നിട്ട് ആകെ കൂടെ മൂഡ് ഓഫ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, ആകെ ഇങ്ങനെ കുഴഞ്ഞു കുത്തി ഒരു സങ്കടത്തിലിരിക്കുകയാണ്. ആ സങ്കടത്തിലിരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ബ്രെയിനിൽ നിന്ന്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്ന് ഹാപ്പി ഹോർമോൺസ് ഒന്നും വരുന്നില്ല എന്നാണ്. അപ്പോൾ ഹാപ്പി ഹോർമോൺസ് ഇല്ലാത്തതുകൊണ്ടാണ് നമുക്കൊരു വിഷാദം, നമുക്കൊരു സങ്കടം, നമുക്കൊരു ഒരു ദുഃഖത്തിലിരിക്കുന്നത്. ആ സമയത്ത് നമ്മൾ മനഃപൂർവ്വം ബോധപൂർവ്വം എഴുന്നേറ്റ് ഒന്ന് ചിരിച്ച് ഒന്ന് ശ്വാസമൊക്കെ വലിച്ചുവിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് കൈയും കാലുമൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് ചിരിക്കാൻ ശ്രമിച്ചത് ഞാൻ ഹാപ്പിയാണ് എന്ന് സ്വയം പറയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഹാപ്പി ആവുന്നുള്ളതാണ്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഹാപ്പിയാണ് എന്ന് ബോധ്യപ്പെടുത്തുമ്പോൾ ബ്രെയിനിൽ നിന്ന് ഈ സെക്രീഷൻ വരുന്നു എന്നുള്ളതാണ്. അതായത് ഹാപ്പി ഹോർമോൺസ് വന്നാൽ നമുക്ക് സന്തോഷം കിട്ടുന്നതുപോലെ തന്നെ നമ്മൾ സന്തോഷം അഭിനയിച്ചു കഴിഞ്ഞാൽ ഹാപ്പി ഹോർമോൺസ് വരും, സന്തോഷം ബാലൻസ് ചെയ്ത് കൊണ്ട് പോകും. എല്ലാ കാര്യത്തിലും നമ്മൾ അറിഞ്ഞോ അറിയാതോ ഈ ട്രിക്ക് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ലൈഫിൽ അത് ഉപയോഗിക്കാൻ ചില എക്സാമ്പിൾസ് പറയാം. എങ്ങനെയാണ് നമ്മളിപ്പോൾ ഒരു ഹാർഡ് വർക്ക്, ഒരു കഠിനാധ്വാനം ബ്രെയിനിനെ ട്രിക്ക് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. അതുപോലെ പഠനമാണെങ്കിൽ എന്ത് കാര്യങ്ങളും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ലൈഫിൽ ധാരാളം എക്സാമ്പിളുണ്ട്. ഞാനീ പറഞ്ഞ പോലെ നിങ്ങൾ അറിഞ്ഞോ അറിയാതോ നമ്മളത് ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഒന്നാമത്തത് വിഷ്വലൈസേഷനാണ്. വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത് നമ്മൾ സ്വയം കണ്ടെത്തണം. അതായത് ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും എന്തുണ്ടെങ്കിലും നിങ്ങൾ കാണുന്ന നിങ്ങളുടെ മുമ്പിലുള്ള റോഡിലൂടെ അല്ലെങ്കിൽ നിങ്ങളുടെ പോർച്ചിൽ കിടക്കുന്ന കാർ എന്ന് പറയുന്നത് അങ്ങനെ ഒരു കാർ ഉണ്ടാവുന്നതിന് മുമ്പ്, ആ ഡിസൈൻ ഇറങ്ങുന്നതിന് മുമ്പ് ഒരാളുടെ മനസ്സിൽ ആ ഡിസൈൻ ഉണ്ടായിരുന്നു, ആ ഡിസൈൻ വെച്ച് വരച്ചുണ്ടാക്കിയതാണ്, അതിനുശേഷം നിർമ്മിച്ചതാണ്, അതിൻ്റെ പെയിൻറ് പോലും ഒരാൾ വിഷ്വലൈസ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. ലോകത്തെല്ലാം ബുർജ് ഖലീഫ വിഷ്വലൈസ് ചെയ്തിട്ടുണ്ടാക്കിയതാണ്. നമ്മുടെ നാട്ടിൽ കാണുന്ന ഏത് ബിൽഡിങ്ങും, നമ്മുടെ വീട് പോലും അതിൻ്റെ ഒരു വിഷ്വലൈസേഷൻ എഞ്ചിനീയറിൽ ഉണ്ടായിരുന്നു, ആർക്കിടെക്റ്റിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇതേപോലെ നമ്മുടെ ഒരു വർക്കിൽ, അപ്പോൾ ആ വർക്കിൻ്റെ വിഷ്വലൈസേഷൻ, നമുക്ക് ഹാർഡ് വർക്കാന്ന് തോന്നുന്ന ഒരു വർക്കിൻ്റെ വിഷ്വലൈസേഷൻ നമ്മൾ നടത്തുന്നു. ആ വിഷ്വലൈസേഷൻ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, പഠിക്കുമ്പോൾ അയ്യോ ഇത്രയും പുസ്തകമുണ്ട്, ഇത്രയും പഠിക്കണം, ഇതൊക്കെ എപ്പോഴാണ് പഠിച്ച് തീരുക എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കത് പഠിക്കാനുള്ള ഹാർഡായിട്ട് തോന്നുക പഠിക്കായിരിക്കും ചെയ്യുന്നു. തിരിച്ച് ഇത് ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ, ഇതേ പുസ്തകങ്ങളൊക്കെ ഇഷ്ടംപോലെ കുട്ടികൾ പഠിക്കുന്നുണ്ട്, അതുകൊണ്ട് ഈ പുസ്തകം ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നല്ല റിസൾട്ട് വരും. അങ്ങനെ നല്ല റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നാട്ടിലെ അംഗീകാരങ്ങളുണ്ടാകും, എനിക്ക് അവാർഡുകൾ കിട്ടും, എനിക്ക് നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടും, അതുവഴി എനിക്ക് നല്ല ജോബ് കിട്ടും, അങ്ങനെ നാട്ടിലെ പിന്നെ സമ്പത്തുള്ള പ്രശസ്തനായ നല്ലൊരു പോസ്റ്റിലെത്തുന്ന, അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ വിഷ്വലൈസേഷനാണ്. അത് വിഷ്വലൈസ് ചെയ്യുമ്പോൾ ഈ വർക്ക് ചെയ്യാനുള്ള ഈസിനെസ് വരും എന്നാണ് നമ്മൾ പറയാം. അപ്പോൾ അതുകൊണ്ട് വിഷ്വലൈസേഷനാണ് ഒന്നാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത്. എന്ത് വർക്കുകളും എന്ത് കാര്യങ്ങളും വന്നു കഴിഞ്ഞാലും അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റിനെ, ഔട്ട്കത്തിനെ നമ്മൾ വിഷ്വലൈസ് ചെയ്യാം. അതുപോലെ രണ്ടാമത്തെ നമ്മുടെ ഒരു പിന്നെ ബ്രെയിനിനെ ട്രിക്ക് ചെയ്യാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഗെയിമിഫിക്കേഷനാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ലോകത്തിപ്പോൾ ഫുട്ബോൾ നടക്കുന്നുണ്ട്, ക്രിക്കറ്റ് നടക്കുന്നുണ്ട്, ഇതൊക്കെ നടക്കുന്നില്ലേ? സത്യത്തിൽ അതൊരു എക്സസൈസ് എന്നുള്ള രീതിയിലാണെങ്കിലും മനുഷ്യൻ മൈൻഡ് ചെയ്യില്ല, കാരണം ജിമ്മിലോ അല്ലെങ്കിൽ വെറുതെ ഓടിയാൽ മതി. അതിനകത്തുള്ള ഗെയിമിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇത്ര പോയിൻ്റ്, ഇത്ര ഗോള്, പെനാൾട്ടി, ഓപ്പോസിറ്റ് ഗോള്, ഇതിൻ്റെ എണ്ണം, ഇത് വരുമ്പോഴാണ് ആ ഗെയിമിഫിക്കേഷൻ വരുമ്പോൾ നമ്മൾ ഗ്രൗണ്ടിൽ എത്ര സമയം ഓടിയെന്ന് നമുക്കറിയില്ല, എത്ര പേരതിനു വേണ്ടി അധ്വാനിച്ചു എന്നറിയില്ല. കാരണം ഗെയിമാണ്, ഒരു ഗെയിം റിവാർഡ് പോയിൻറ്റുകൾ കിട്ടുക എന്ന് പറഞ്ഞാൽ എപ്പോഴും ബ്രെയിനിന് ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു വലിയ ടാസ്ക്കൊക്കെ ചെയ്യാണ്ട് കുഞ്ഞു കുഞ്ഞു ടാസ്ക്കാക്കി വെക്കുക. ഇത് ചെയ്ത് തീർത്തു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഒരു നമ്മൾ സ്വയം തന്നെ നമുക്ക് അവാർഡ് കൊടുക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കാനാണെങ്കിൽ കുഞ്ഞു കുഞ്ഞു, നിങ്ങൾ ആലോചിക്കുക, ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഇൻസെൻറ്റീവ്സ് കൊടുക്കുന്നത്, സെയിൽസിലുള്ളവർക്ക് ഇൻസെൻറ്റീവ്സ് കൊടുക്കുന്നതൊക്കെ അവരുടെ സാലറിക്ക് അപ്പുറം കൊടുക്കുന്നത് മറ്റൊരു റിവാർഡ് പറയുമ്പോഴാണ് അവരുടെ പെർഫോമൻസ് കൂടുക എന്നുള്ളതാണ്. അവിടെ ഉപയോഗിക്കുന്നത് ഈ ബ്രെയിൻ ട്രിക്കാണ്, നമ്മുടെ ബ്രെയിനിനെ തിരിച്ചങ്ങോട്ട് കൊണ്ടുപോയിട്ട് നിനക്കിത് കിട്ടട്ടോ എന്ന് പറയുമ്പോൾ ബ്രെയിൻ വർക്ക് ചെയ്യും എന്നുള്ളതാണ്. അതുപോലെ മറ്റൊരു കാര്യമാണ് ഈ പറഞ്ഞതെല്ലാം വരുന്നതാണ് സെൽഫ് ടോക്കാണ്, സ്വയം പറയുക, അവനവനെ തന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്താണ് ചെയ്യുന്നത്. ബ്രെയിൻ ഇങ്ങോട്ട് പറയാൻ ശ്രമിക്കുന്ന എപ്പോഴും മടിയുടെ ലക്ഷണം, രാവിലെ നേരത്തെ എഴുന്നേൽക്കാൻ സമ്മതിക്കില്ല, ഫിസിക്കൽ എക്സസൈസ് ചെയ്യാൻ സമ്മതിക്കില്ല, യോഗ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് സമ്മതിക്കില്ല, പ്രാണായാമം ചെയ്യണമെന്ന് വിചാരിച്ചാൽ സമ്മതിക്കില്ല, എന്ത് വിചാരിച്ചാലും അയ്യോ വേണ്ട വേണ്ട എന്നുള്ള രീതിയിൽ ഇങ്ങോട്ട് പറയുമ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പറയുന്നത് അല്ല എനിക്കിത് പറ്റും, ഞാനിത് ചെയ്താലേ എനിക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ, എൻ്റെ ഫിസിക്കൽ ഫിറ്റ്നസ് എനിക്ക് നോക്കണം, എൻ്റെ മെൻ്റൽ ഫിറ്റ്നസ് എനിക്ക് നോക്കണം, എനിക്ക് കുറച്ച് ആയുസ് അധികകാലം ജീവിക്കണം, എനിക്ക് നല്ല സമ്പത്ത് വേണം, എനിക്ക് നല്ല സൗന്ദര്യം വേണം, ഈ ചിന്തകൾ അങ്ങോട്ട് എനിക്കിതെല്ലാം ഉണ്ട് എന്നും എനിക്കുണ്ടാവണമെന്നും നമ്മൾ സെൽഫ് ടോക്ക് നടത്തി കഴിഞ്ഞാൽ ബ്രെയിൻ അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നതാണ്. അതുപോലെ തന്നെ ബ്രെയിനെ ട്രിക്ക് ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പൊമോഡോറോ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ജപ്പാനീസ് ഉപയോഗിക്കുന്ന ടെക്നിക്ക് ഉണ്ട് എന്ന് പറഞ്ഞൊന്നുമില്ല, ഫ്രീക്വൻ്റ് ആയിട്ട് ബ്രേക്ക് എടുക്കുക എന്നുള്ളതാണ്. ഫെറ്റീഗ് ആവരുത്, ക്ഷീണിപ്പിക്കരുത്, ഒരു ശരീരഭാഗങ്ങളെയും ബ്രെയിനിനെ ഒന്നും ക്ഷീണിപ്പിക്കരുത്. എന്ത് കാര്യങ്ങളും മാക്സിമം ഒരു 20-25 മിനിറ്റ്സ് ഫോൺ ഫോക്കസ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ 5 മിനിറ്റ് എങ്കിലും ബ്രേക്ക് എടുക്കുക എന്നുള്ളതാണ്. ആ 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ബ്രെയിൻ സ്റ്റിമുലേറ്റ് ആവുന്നു, വീണ്ടും നമ്മൾ വീണ്ടും വർക്ക് ചെയ്യുന്നു. അല്ലാതെ ഫെറ്റീഗ് ആയി ക്ഷീണിച്ചു കഴിഞ്ഞാൽ, ടയേർഡായി കഴിഞ്ഞാൽ പിന്നെ വർക്ക് മുന്നോട്ട് പോകില്ല എന്നുള്ളതാണ്.
അതുപോലെ സെൽഫ് ടോക്കിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു പെർസ്പെക്റ്റീവ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് മുമ്പിൽ എന്തെങ്കിലും ഒരു വലിയ, അപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെയൊക്കെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പോൾ പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നാളെ പഠിക്കാം നാളെ പഠിക്കാം നാളെ പഠിക്കാം എന്ന് വിചാരിക്കും. അവസാന പരീക്ഷയുടെ തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ പലപ്പോഴും ചിന്തിക്കുന്നത് എന്ന് വെച്ചാൽ, അയ്യോ ഇത് നേരത്തെ പഠിച്ചിരുന്നെങ്കിൽ, അന്നേ ടീച്ചർ പറഞ്ഞിരുന്നു ഡെയിലി എടുക്കുന്ന ഡെയിലി പഠിച്ചാൽ മതിയായിരുന്നു എന്ന്, അന്നേ ചെയ്തില്ലല്ലോ എന്ന് ചോദിക്കുന്നത് ഈ പറഞ്ഞ ബ്രെയിൻ ട്രിക്ക് ഉപയോഗിക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ വിഷ്വലൈസേഷനിൽ കൊണ്ടുവരേണ്ടത്, നമ്മുടെ സെൽഫ് ടോക്കിൽ കൊണ്ടുവരേണ്ടത്, ഈ ഇതേ അധ്യായങ്ങൾ ഇതൊക്കെ എല്ലാവരും പഠിക്കുന്നുണ്ട്, അങ്ങനെയാണ് എനിക്കും പറ്റും, ഞാൻ മുൻ വർഷങ്ങളിൽ ഇതൊക്കെ ഈസി ആയിട്ട് പഠിച്ചിരുന്നു, അതുകൊണ്ട് എനിക്ക് വീണ്ടും പറ്റും, മാത്തമാറ്റിക്സ് എനിക്ക് ഈസിയാണ്. അങ്ങനെ ഏത് ടാസ്കിനെയും നമ്മൾ ലാഘവത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് മനസ്സുകൊണ്ടും പറഞ്ഞുകൊണ്ടും. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രെയിൻ നമ്മളെ സഹായിക്കും. പിന്നെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ നാളെ 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 എന്ന് വെച്ചിട്ട് മടിയൻ മലചുമക്കുന്നൊക്കെ നമ്മൾ പണ്ടേ പറയാറുണ്ടല്ലോ, ആ രീതിയിലേക്ക് വരാതിരിക്കാൻ ശ്രമിക്കുക. അതിനെപ്പോഴും ഓരോരുത്തർക്കും ഒരു ഫ്ലോ സ്റ്റേറ്റ് ഉണ്ടാകും. ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാവുന്ന മെത്തേഡ് ഉണ്ടാകും, ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാവുന്ന വർക്കുകൾ ഉണ്ടാകും, ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാവുന്ന ടൈം ഉണ്ടാകും, അത് കണ്ടെത്തുകയും ആ ടൈമിൽ ചെയ്യുകയും ചെയ്യാന്നുള്ളതാണ്. അതും ബ്രെയിനാണ് നമ്മളെ തീരുമാനിക്കുന്നത്. സോ മനുഷ്യ ബ്രെയിനിനെ സത്യത്തിൽ നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാം. എപ്പോഴും ഓർക്കുക, ബ്രെയിന് നമ്മൾ പറയുന്നിടത്ത് നിൽക്കുന്ന സാധനമാണ്. പക്ഷേ നമുക്ക് നമ്മുടെ വിചാരിക്കുന്ന സ്ഥലത്ത് ബ്രെയിനെ നിർത്താൻ പറ്റിയില്ലെങ്കിൽ ബ്രെയിൻ നമ്മളെ എങ്ങോട്ട് വേണമെങ്കിലും കൊണ്ടുപോകും എന്നുള്ളതാണ്. അതുകൊണ്ട് എപ്പോഴും ബ്രെയിനിനെ ട്രിക്ക് ചെയ്യാൻ പഠിക്കുക. ഇന്നത്തെ വീഡിയോയിൽ ഈ ചെറിയൊരു കണ്ടൻറ് മാത്രമാണ് സംസാരിക്കുന്നത്. എന്തായാലും ഇതുപോലുള്ള ധാരാളം വീഡിയോകൾ നേരത്തെ ചെയ്തിട്ടുള്ള അത്തരം വീഡിയോകൾ ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ചാൽ ഇത്തരം വീഡിയോകളൊക്കെ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എന്തായാലും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്ക് നിർത്തുന്നു. സ്നേഹപൂർവ്വം ഞാൻ മുജീബ്, MT ബ്ലോഗ്.